നമസ്കാരം. നിങ്ങൾക്ക് ചുറ്റുമുള്ള അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണിമാർ, മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. സൈക്കോപത്തായ ഒരു വ്യക്തിയെക്കുറിച്ച് മനോഹരമായി, ശാസ്ത്രീയമായി തന്നെ അടുക്കും ചിട്ടയുടെയും മലയാളത്തിൽ തന്നെ ഇത്ര ഭംഗിയായ ഒരു സ്ക്രിപ്റ്റ് വളരെ കുറവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതെഴുതിയ രണ്ട് വ്യക്തികൾ, വിമൽ ഗോപാലകൃഷ്ണൻ, അഭിനവ് സുന്ദർ നായക് എന്നിവർ വളരെയേറെ പ്രശംസയർഹിക്കുന്നു. അതിഭാഗവത്വങ്ങൾ ഒന്നും തന്നെ കലരാതെയാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് അവർ ഒരുക്കിയിരിക്കുന്നത്. ആരോടും നന്ദിയില്ല എന്ന് ചിത്രത്തിൻ്റെ തുടക്കഭാഗത്ത് എഴുതി കാണിക്കുമ്പോൾ മുതൽ ഈ സൈക്കോപതിക് ചിന്ത വളരെ കൃത്യമായി തന്നെ തിരക്കഥാകൃത്തുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ചുറ്റും നോക്കിയാണെങ്കിൽ ഈ സൈക്കോപത്തുകൾ എല്ലായിടത്തുമുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാവും. ചിത്രം കണ്ടു കഴിയുമ്പോൾ വല്ലാത്ത കനമുള്ള ഫീലിംഗാണ് മനസ്സിനനുഭവപ്പെടുക. കാസ്റ്റിംഗ് ഉൾപ്പെടെ മറ്റ് സാങ്കേതിക മേഖലകളിൽ കൂടി നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വളരെ അപാരമായ ഒരു ചിത്രം തന്നെയാകുമായിരുന്നു ഇത്. നമുക്ക് ചുറ്റുമുള്ള സൈക്കോപത്തുകളെ മൂന്നായി തരംതിരിക്കാം. മനഃശാസ്ത്രത്തിലെ കറുത്ത ത്രിവർഗം, ഡാർക്ക് ട്രയാഡ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഒന്ന്, സൈക്കോപത്തുകൾ. സൈക്കോപത്തുകൾ മനോരോഗികളായ ഭീകര കുറ്റവാളികളെന്നാണ് പൊതുവെ സമൂഹം ധരിച്ചിരിക്കുന്നത്. ഇവർ യഥാർത്ഥത്തിൽ നിന്ന് വളരെ അകലെയാണെന്നും ഇവരെ ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കില്ല എന്നുമുള്ള ധാരണയൊക്കെ തെറ്റാണ്. ഇവരിൽ പലരും കൊടും കുറ്റവാളികൾ പോയിട്ട് ഒരു പെറ്റി കേസ് പോലും സ്വന്തമായി പേരിലുള്ളവരാകണമെന്നില്ല. മിക്ക സൈക്കോപത്തുകളും തികച്ചും യുക്തിഭദ്രതയുള്ളവരും യാഥാർത്ഥ്യബോധമുള്ളവരും തങ്ങളുടെ പ്രവൃത്തികളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരുമാണ്. അവർ മറ്റുള്ളവരുടെ വികാരങ്ങളെ ഒട്ടുമേ മാനിക്കുന്നില്ല എന്ന് മാത്രം. ഏറ്റവും പുതിയ ഗവേഷണം അനുസരിച്ച് മറ്റേത് മനോരോഗവും പോലെ സൈക്കോപാത്തുകളെയും ഒരു വലിയ പരിധിവരെ ചികിത്സയിലൂടെ ഭേദമാക്കുവാനും നേരെയാക്കുവാനും സാധിക്കും. രണ്ട്, നാർസിസിസ്റ്റുകൾ. അനിത സാധാരണമായ സ്വാർത്ഥത, സ്വന്തം രൂപത്തെപ്പറ്റിയും കഴിവുകളെപ്പറ്റിയുമുള്ള അതിരുകവിഞ്ഞ ആത്മവിശ്വാസവും സ്വയം അംഗീകരിക്കപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള അദമ്യമായ അഭിഭാഞ്ചിയുമൊക്കെയാണ് ഈ കൂട്ടരുടെ പ്രത്യേകതകൾ. മറ്റുള്ള ആളുകളുടെ ഏറ്റവും ചെറിയ തെറ്റുപോലും ക്ഷമിക്കുവാൻ സാധിക്കാത്ത ഇക്കൂട്ടർ സ്വന്തം തെറ്റിനെപ്പറ്റി ചെറുതായിപ്പോലും ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അസ്വസ്ഥരാകും. അവർ പ്രതികാരത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യും. മൂന്ന്, മാക്കിവെല്ലിനിസം. ഒരു പൂർണ്ണ മനോരോഗമായി കണക്കാക്കപ്പെടുവാൻ സാധിക്കില്ല എങ്കിൽ കൂടി മുകളിൽ പറഞ്ഞ രണ്ട് രോഗങ്ങളുടെയും പല പ്രത്യേകതകളും ഇക്കൂട്ടർക്കുണ്ട്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി എങ്ങനെയും കാര്യങ്ങൾ വളച്ചൊടിക്കുവാൻ മടിയില്ലാത്തവർ. അന്യൻ്റെ വേദനകളെക്കുറിച്ചുള്ള യാതൊരു കരുതലും ഇക്കൂട്ടർക്കുണ്ടാവില്ല. നമ്മുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പേർ ഉണ്ടാകാം. യുധിഷ്ഠിരൻ യക്ഷനോട് പറയുന്നത് പോലെ, തനിക്ക് ചുറ്റുമുള്ള ജീവികളൊക്കെയും മരണത്തിൻ്റെ വായിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും ഇതൊന്നും തന്നെ യേശില്ല എന്ന് കരുതുന്ന മാനസികാവസ്ഥയുടെ രൂപഭേദങ്ങൾ തന്നെയാണ് മനഃശാസ്ത്രത്തിലെ ഈ കറുത്ത ത്രയങ്ങൾ. വീണ്ടും മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റിലേക്ക് തന്നെ വരാം. ഇതിൽ ഒരു വ്യക്തി മാത്രം മോശവും ചുറ്റുമുള്ള ആളുകളെല്ലാം വളരെ നല്ലതുമായിട്ടൊന്നുമല്ല കാണിക്കുന്നത്. വാസ്തവത്തിൽ അതുതന്നെയാണ് സമൂഹത്തിൻ്റെ ശരിയായ പരിച്ഛേദവും നേർചിത്രവും. ലോകപ്രശസ്തമായ സ്റ്റെയിൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെൻറ്റിൽ തെളിയുന്നത് പോലെ, നിങ്ങൾക്കൊരു മാലാഖയോ ചെകുത്താനോ ആയി മാറാൻ അതിനു പറ്റിയ സാഹചര്യങ്ങൾ മാത്രം മതി. ഈ ചിത്രത്തിൽ നോക്കുക, ഇവിടെ നിയമം അറിയാവുന്നവരും അത് കൈയാളുന്നവരും വളരെ വിദഗ്ധപൂർവ്വം തന്നെ കുറ്റകൃത്യത്തിലേക്ക് നീളുന്നു. അവർ പിടിക്കപ്പെടുന്നില്ല. അവസാനം ചിത്രത്തിലെ നായിക പറയുന്ന ഡയലോഗ് പോലും വളരെ സത്യമാണ്. ഈ ലോകം മുഴുവൻ കർമ്മ എന്ന സത്യത്താൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്നും അവസാനത്തെ വിജയം സത്യത്തിന് തന്നെയായിരിക്കും എന്ന ലോകചിന്ത. അതായത്, അവർ വളരെ പുച്ഛത്തോടെ പറയുന്നു, ഊമ്പിത്തെറ്റിയിരിക്കുമ്പോൾ ഒരാശ്വാസത്തിന് വേണ്ടി പറയുവാൻ കൊള്ളാം ഇതൊക്കെ. ഈ കർമ്മ ചിന്ത രണ്ട് ഭൗതിക പക്ഷപാതിത്വങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. വിഷ്വൽ തിങ്കിങ്, അതായത് നമ്മൾ ശരിയായിട്ട് ആഗ്രഹിച്ചാൽ അത് നമ്മൾക്ക് ലഭിക്കും എന്നുള്ള മോട്ടിവേഷണൽ ഗുരുക്കന്മാരും ആത്മീയ ഗുരുക്കന്മാരും പൗലോ കൊയ്ലോയെപ്പോലെയുള്ള ആളുകൾ പറഞ്ഞും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതായത്, പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റിൽ പറയുന്നത് ഒരുപാട് പേർ സ്ഥാനത്തും അസ്ഥാനത്തും പറയുന്നത് കേൾക്കാം. നിങ്ങളൊരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ അത് സാധിച്ചെടുക്കാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് എന്നാണ്, എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് സംഭവിച്ചതെന്ന് പൗലോ കൊയ്ലോയ്ക്ക് മാത്രമേ അറിയുള്ളൂ. വെറുതെ ഒരു രസത്തിന് വിശ്വസിക്കാമെന്ന് മാത്രം. രണ്ടാമത്തെ ഭൗതിക പക്ഷപാതം ജസ്റ്റ് വേൾ ഹൈപ്പോത്തസിസ് ആണ്. അതായത്, ഈ ലോകം മുഴുവൻ നീതിയുക്തമാണെന്നും നന്മ ചെയ്യുന്നവർക്കെല്ലാം നന്മ കിട്ടുമെന്നും തിന്മ ചെയ്യുന്നവർ അവസാനം ശിക്ഷിക്കപ്പെടുമെന്നും
അവസാനത്തെ വിജയം നന്മയ്ക്കായിരിക്കും എന്നുമുള്ള ചിന്ത. വാസ്തവത്തിൽ ഇങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നതെന്ന് നമുക്ക് ചുറ്റും നോക്കിയാലറിയാം. മേൽപ്പറഞ്ഞതൊക്കെ നല്ല കാര്യമാണെന്നോ മേൽപ്പറഞ്ഞതാണ് നമ്മൾ അനുവർത്തിക്കേണ്ടതെന്നോ ഒരു വിങ്ങ്യം ഇതിലില്ല. തീർച്ചയായും ഈ ലോകത്തിൻ്റെയും ഈ സ്പീഷ്യസിൻ്റെയും തന്നെ നാശത്തിന് ഇത് കാരണമാവും. ഈ സന്ദർഭത്തിൽ മദർ തെരേസയുടെ ഒരു വചനം മാത്രം ഓർക്കാം, ബാക്കിയുള്ളവരോട് ക്ഷമിക്കാൻ വളരെ പ്രയാസമാണ്, എന്നാലും നമ്മൾക്ക് ക്ഷമിക്കാം. നന്മ ചെയ്യുന്നത് ഒട്ടുമേ എളുപ്പമല്ല, എന്നാലും നമ്മൾക്ക് നന്മ ചെയ്യാം. നമ്മൾ കത്തിച്ചു വയ്ക്കുന്ന നന്മയുടെ ഓരോ മെഴുകുതിരി നാളത്തിൽ നിന്നുമാണ് മാനവരാശിയുടെ മനസ്സിൽ പ്രകാശം പരക്കുന്നത്. നന്ദി.